ഇപ്പൊ ആൾക്കാരെ മൗത്ത് പബ്ലിസിറ്റി അറിഞ്ഞറിഞ്ഞ വരുവാണ് എല്ലാരും. ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുള്ളി തന്നെ നായകനായ കാന്താര തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം. ഒരാഴ്ചയായി തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പൃഥ്വിരാജ് പ്രൊഡക്ഷനാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ KGF ശേഷം ഇത്രയും വൈബ് കിട്ടിയ ഒരു സിനിമ ഇല്ലെന്ന് തന്നെ പറയാം. ഹോംബല ഫിലിംസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലായിട്ടും ഇപ്പോൾ കിട്ടുന്നത്. ദീപാവലി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓഫീസിൽ പോകുന്ന ദിവസമായിട്ട് കൂടി ഇന്നും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് തിയേറ്ററുകളിൽ. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു? ഇതില് ഒരു സോങ് ഉണ്ടല്ലോ, വരാഹ ലാസ്റ്റ് ഒരു സോങ് കേട്ടില്ലേ, അത് ഈ തൈക്കുടം ബ്രിഡ്ജിന്റെ സോങ് ആയിട്ട് കോപ്പി അടിച്ചു അറിഞ്ഞു. മറ്റേ നവരസം കേട്ടായിരുന്നോ? എനിക്ക് അത്ര മനസ്സിലായില്ല. എന്നാലും ഇഷ്ടപ്പെട്ടോ? ഋഷഭ് ഷെട്ടിയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? സത്യം പറ, കുഴപ്പമില്ല, കുഴപ്പമില്ല. അഞ്ചിൽ എത്ര സ്റ്റാർ കൊടുക്കും? അഞ്ചിന് എത്ര സ്റ്റാർ കൊടുക്കും? അഞ്ചിനൊരു നാല് സ്റ്റാർ കൊടുക്കും. കാരണം ബോറിംഗ് ബോറിംഗ് ഉണ്ടായിരുന്നു. ബോറിംഗ് ഇല്ല, ആദ്യം തുടക്കത്തിൽ ഇച്ചിരി ബോറിംഗ് ഉണ്ടായിരുന്നു, പിന്നീട് ക്ലൈമാക്സ് ഒക്കെ ആ ലെവലിൽ ഉണ്ടായിരുന്നു. ഫിലിം ഇഷ്ടമായോ? ഋഷഭ് ഷെട്ടി ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ലോണം. ക്ലൈമാക്സ് ഒക്കെ കന്നഡ മൂവീസ് അത്ര അറിയില്ല, എന്നാലും നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. സൗണ്ട് എഫക്ട് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൗണ്ട് എഫക്ട് നല്ലതാണ്, പ്ലസ് ലൈക്ക് ഒരു ഹോളിവുഡ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. ഋഷഭ് ഷെട്ടിയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും മനസ്സിലാകാതിരിപ്പുണ്ടായിരുന്നു? ഡബ്ബിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊച്ചാണോ സിനിമ? ഇഷ്ടമായി? മനസ്സിലായോ? ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് പൂളി. കാന്താര ഓൾറെഡി ഓൺലൈനിലെല്ലാം നല്ല അഭിപ്രായമാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ സിനിമ കണ്ടിട്ട്? ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? 20 മിനിറ്റ്സ് നല്ല എക്സ്പീരിയൻസ്. ഇതൊരു നാഷണൽ അവാർഡ്? അതൊന്നും പറയുന്നില്ല. ഔട്ട് ഓഫ് 5 എത്ര സ്റ്റാർ കൊടുക്കും? ഔട്ട് ഓഫ് 5 ഒരു 3.54. ഇതുപോലെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് നല്ലോണം. മൊത്തത്തിൽ സൂപ്പർ സൂപ്പർ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു? പിന്നെ സപ്തമി ഗൗഡ നായിക, സപ്തമി ഗൗഡ നായിക സൂപ്പർ അടിപൊളിയാണ്. കണ്ടോണ്ടിരിക്കുക. ക്ലൈമാക്സ് ഒക്കെ കിട്ടുവോ? ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? പടത്തിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ള നല്ല ത്രില്ലിംഗ് ആണ്, ഒരു ഫാന്റസി പടങ്ങളാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ്. അഞ്ചിൽ എത്ര സ്റ്റാർ കൊടുക്കും? അഞ്ചിൽ 4. ഇഷ്ടപ്പെട്ടോ? ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. കൊളാടിപൊളി. ഓവറോൾ നല്ല പടം. നല്ല പടം. നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ ഉള്ളായിരുന്നു. മലയാളം മനസ്സിലെ ഡബ്ബിംഗ് ഒക്കെ ഉണ്ടായത് മനസ്സിലാവുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. അവരുടെ ലാംഗ്വേജ് ഒക്കെ പറയുന്ന അത് മനസ്സിലാവും. അതിൽ സബ് ടൈറ്റിൽ ഉണ്ടോ? മലയാളത്തിൽ എഴുതിയെടുത്തു. മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അവസാനം അല്ലേ? 20 മിനിറ്റ്. ഓക്കെ. ഈ ലാസ്റ്റ് തന്നെ വിജയിച്ച്. സത്യം വിജയിച്ച്.